ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മാൻഡേറ്റ് ഫോർ ലിവിംഗ് വേർഡിന്റെ 71-ാമത് പ്രെയർ സൂം മീറ്റിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വാക്യം വായിച്ചു കൊള്ളട്ടെ, എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ് സങ്കീർത്തനം 66:1-2. സർവഭൂമിയുമായുള്ളവരെ ദൈവത്തിനെ ഘോഷിക്കുവിൻ, അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിക്കുവിൻ, അവന്റെ സ്തുതി മഹത്വീകരിക്കുവിൻ. അതിൻ്റെ 16-ാം വാക്യം കൊണ്ട് സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾക്കുവിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അംഗീകരിക്കപ്പെട്ട ഒരു സമയം ദൈവം നമുക്ക് നൽകി തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 70 പ്രാവശ്യവും നമുക്ക് ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടിയിരുവാൻ ദൈവം സഹായിച്ചു. ധാരാളം വചനം കേട്ടു. അനേകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രോഗ്രാം ഒന്ന് ഞാൻ വായിച്ചുകൊള്ളട്ടെ. പ്രേസ് ആൻഡ് ഓപ്പണിംഗ് പ്രെയർ സിസ്റ്റർ സുനി ഷാജി, പാട്ട് സിസ്റ്റർ ഇ സിസ്റ്റേഴ്സ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ 3 യുവ സഹോദരിമാരാണ് ഇന്ന് നമുക്ക് വേണ്ടി പാടുന്ന. ബിലായിൽ സുവിശേഷ വേല ചെയ്യുന്ന സഹോദരന്റെ മക്കളാണ്. വചനം പറയുന്നത് സിസ്റ്റർ ജി ജി മോൾ റെനി. പിന്നെ നമ്മൾ പ്രയർ റൂമിലേക്ക് പോവാണ്. 7:25 പിന്നീട് താങ്ക് ഗിവിംഗ് ആൻഡ് ക്ലോസിംഗ് പ്രയർ സിസ്റ്റർ ഫാത്തിമ ഷിബു. അതാണ് ഇന്നത്തെ പ്രോഗ്രാം. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ, ഞാൻ ഒഴിച്ച എല്ലാവരും തന്നെ ഫുൾ ടൈം വർക്കേഴ്സിന്റെ ഭാര്യമാരും മക്കളുമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് അത്. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. ദൈവം എല്ലാവരും ദൈവവേലയിലാണെങ്കിലും ഫുൾ ടൈം സുവിശേഷകന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരെ നമ്മൾ പ്രത്യേകമായിട്ട് അവരെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. എന്നായിട്ട് ദൈവത്തെ സ്തുതിക്കാം. തീർച്ചയായിട്ടും അവരുടെ പ്രതിഫലം വളരെ വലുതാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് സുനി ഷാജിയെ ക്ഷണിച്ചു കൊള്ളുന്നു. സുനി ഷാജി, കേൾക്കാമോ? കേൾക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവേ, ഈ സന്ധ്യാസമയത്ത് കർത്താവേ, ഏഴകളായ അടിയങ്ങൾക്ക് പല സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവേ, ഈ സൂം മാധ്യമത്തിലൂടെ കർത്താവിന് സ്തുതിപ്പാൻ മോഹത്തപ്പെടുത്തുവാൻ ദൈവമേ അടിയങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പകലിന്റെ സമയത്തും കർത്താവെ, എത്രയോ പേരെ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയപ്പോൾ, എത്രയോ പേർ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോയപ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് കർത്താവെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, കർത്താവെ ധൈര്യത്തോടെ അവിടുത്തെ കൃപാസനത്തിലേക്ക് എടുത്തുവരുവാൻ, അബ്ബാ പിതാവെ എന്ന് വിളിക്കുവാൻ കർത്താവെ, ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ അവിടെ നിന്നാക്കി വെച്ചിരിക്കുക. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ വരുവാനോ അവിടുത്തെ നാമം ഞങ്ങളുടെ നാവിന്മേൽ എടുക്കുവാനോ ഞങ്ങളിൽ യാതൊരു യോഗ്യതയില്ലായിരുന്നു കർത്താവെ. എന്നാൽ അവിടുന്ന് ഞങ്ങളെ കർത്താവെ ലോകസ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ അവിടുന്ന് കർത്താവെ തിരഞ്ഞെടുത്തു, ഞങ്ങളെ അവിടുന്ന് വീണ്ടെടുത്തു, അവിടുത്തെ മക്കളാക്കി തീർത്തു. അതെ, ആ പുത്രന്റെ രക്തത്താൽ ഞങ്ങളുടെ പാപക്കറകളെ അവിടുന്ന് കഴുകി ശുദ്ധീകരിച്ചു, ഞങ്ങളെ അവിടുന്ന് വെടിപ്പുള്ളവരാക്കി അവിടുന്ന് തീർത്തു. അതിനായി സ്തോത്രം. നൻ കർത്താവെ, ഇന്ന് പൽക്കാലവും ഞങ്ങളുടെ ജീവിതത്തില് അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾ ക്ഷമിക്കണമേ കർത്താവെ. ഞങ്ങളെ അവിടുന്ന് കർത്താവെ അവിടുന്ന് ശുദ്ധീകരിച്ചിരിക്കുകയാൽ സ്തോത്രം. കർത്താവെ, ഇന്ന് ഈ കർത്താവെ സൂം മാധ്യമത്തിലൂടെ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളെയും കർത്താവെ, എല്ലാ പ്രോഗ്രാമുകളെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവെ പാട്ടുപാടുമ്പോൾ കർത്താവെ അത് അനേകർ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാക്കി തീർക്കണം. അതുപോലെ മറ്റ് നെറ്റിൻ്റെതായ മറ്റ് പ്രയാസങ്ങളൊന്നും കൂടാതെ കർത്താവെ മീറ്റിംഗിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ അവിടുത്തെ കൃപയും സാന്നിധ്യം അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന എൻ്റെ മോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജിജിമോൾ സൗരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മോൾക്കും ആവശ്യമായ ആത്മാവിന്റെ നിറവ് നൽകണമേ കർത്താവെ. കേൾക്കുന്ന ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കർത്താവെ ധൈര്യത്തിനും അങ്ങോട്ട് കൂടുതൽ പറ്റിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്നതിനും കാരണമാക്കി തീർക്കണമേ.
അതെ കർത്താവേ, അതിനുശേഷം ഞങ്ങൾ വിഷയങ്ങളെ ഓർത്തിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അവിടെ നിന്ന് ഇടയാക്കണമേ കർത്താവേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുന്ന വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമായിരിക്കുക. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങൾ പരമേൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ഇനിയും അനേക സഹോദരിമാരെ ഈ മീറ്റിംഗിലേക്ക് ജോഡി ചെയ്യുവാൻ അവിടെ നിന്ന് ഇടയാക്കണമേ കർത്താവേ. നെറ്റിന്റെ മറ്റു പ്രയാസങ്ങളൊന്നും കൂടാതെ കാത്തുകൊള്ളണമേ. ലീഡ് ചെയ്യുന്ന പ്രിയാന്റിയെ അവിടുത്തെ കരങ്ങൾ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായ കൃപ അവിടെ നൽകി സഹായിക്കണമേ. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി സ്വീകരിക്കണമേ സ്വർഗ്ഗല്ല പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു സുനി ഫോർ ദ പ്രേയർ. പ്രാർത്ഥനയ്ക്കായിട്ട് നന്ദി പറയുന്നു. അടുത്തതായിട്ട് നമുക്ക് പാട്ട് പാടാനാണ് നമ്മുടെ യുവ സഹോദരിമാര്. ബിലായിൽ സുശേഷ വേല ചെയ്യുന്ന സഹോദരന്റെ 3 മക്കളാണ് പാടുന്നത്. പാട്ട് പാടാനായിട്ട് പ്രിയ കുഞ്ഞുങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം സഹായിക്കട്ടെ.
താങ്ക് യു വെരി മച്ച് പ്രിയമക്കളെ. നല്ലപോലെ പാട്ടുപാടി ആ മനോഹരമായ വിധത്തിൽ ആ പാട്ടുപാടി തീർക്കാൻ ദൈവം സഹായിച്ചല്ലോ എന്ന് നന്ദിയുടെ സ്തോത്രത്തിൽ നിങ്ങളെ ദൈവം അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ വരും ദിവസങ്ങളിൽ. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് നമുക്ക് ഉള്ളത് മെസ്സേജാണ്. അതിനായിട്ട് പ്രിയ ജിജിമോൾ റേനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ജിജിമോൾ ജെജി റേനി ഒരു യുവ സുവിശേഷന്റെ ഭാര്യയാണ്. എഴുമറ്റൂരാണ് അവർ താമസിക്കുന്നത്. അവർക്ക് കുടുംബമായിട്ട് അവർ വളരെ സുവിശേഷ വേലയിൽ തൽപരരാണ്. നന്ദിയോടെ അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ജിജിമോള് പിന്നെ തൃശ്ശൂരുള്ള രഹബോത്ത് ബൈബിൾ കോളേജിൽ 4 വർഷം പഠിച്ച ഒരു മകളാണ്. ദൈവനാമോത്വത്തിനായിട്ട് വളരെ വളരെയധികം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും വളരെ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രിയ ജിജിമോളെ അതിനായിട്ട് വചനം പറയാനായിട്ട് വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ എല്ലാവർക്കും വ്യക്തമായി കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എനിക്ക് തന്ന വലിയ ഭാഗ്യത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശാന്തമാമ വഴിയാണ് ഞാൻ ഈ ഒരു ഗ്രൂപ്പിലേക്ക് അംഗമായി തീരുവാനും ആ നാളും മുതൽ ഇന്ന് വരെയും സന്തോഷത്തോടെ ഈ ഓരോ ശുശ്രൂഷയിലെ പങ്കാളിത്തം വഹിക്കാൻ വലിയ ദൈവം എനിക്ക് കൃപ തരുന്നു. അതോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പാൻഡഫോൾ ലിവിംഗ് വേണമെന്ന ഗ്രൂപ്പിലൂടെ ദൈവവചനം പറയുവാൻ ദൈവം എനിക്ക് തന്നെ വലിയ ഭാഗ്യത്തിനായ ദിവസം ഞാൻ നന്ദി പറയുന്നു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ സഹോദരിമാരും ആന്റിമാരും വളരെ ദൈവാറിവ് പരിജ്ഞാനമുള്ളവരുമാണ്. അതുപോലൊപ്പം തന്നെ ഞാൻ LCBB ആന്റിയുടെ ഒരു സ്റ്റുഡന്റൂടെയാണ്. രഹബോത്തിൽ ആന്റിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനൊക്കെ ഇടയായിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. ഇതിനൊന്നും യോഗ്യത അർഹത ഒന്നും ഇല്ലായിരുന്നു, എങ്കിലും ദൈവത്തിന്റെ ഒരു സ്നേഹവും ആ കൃപ കൊണ്ടൊന്ന് മാത്രമാണ് ഈ ഭാഗ്യം തന്നത്. പിന്നെയും നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കാണുവാനൊക്കെ ദൈവം തന്ന ഭാഗ്യത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ന് 71-ാമത്തെ പ്രാർത്ഥനാ കൂടിവരുവാണിത്. 70 മീറ്റിംഗുകൾ നമ്മൾ പങ്കെടുക്കുകയും അത് നമ്മൾ അറ്റൻഡ് ചെയ്യുവാനൊക്കെ ദൈവം സഹായിച്ചു. ആ ദിവസം ആ നാളുകളിലൊക്കെ നമുക്ക് പ്രാർത്ഥന എന്ന വിഷയത്തെ പറ്റി അനേക ചിന്തകൾ കേൾപ്പാൻ വലുവിനായ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പലരിൽ നിന്ന് പല രീതിയിലുള്ള ദൈവവചനം കേൾപ്പാൻ നമ്മൾക്കിടയായി. ഓരോ പ്രാവശ്യം ഓരോ ദിവസം ഓരോ വെള്ളിയാഴ്ച നാം ഈ പ്രാർത്ഥന എന്ന വിഷയത്തെ പറ്റി കേൾക്കുമ്പോൾ പുതുമയാർന്ന പുതിയ പുതിയ ചിന്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്ര വൈഡായ ഒരു സബ്ജക്റ്റാണ് പ്രെയർ എന്ന് പറയുന്നത്. നാം എത്ര നമുക്ക് എത്ര നിർവചനം കൊടുത്താലും പ്രാർത്ഥന എന്ന വിഷയത്തിന് പലരും പല രീതിയിലുള്ള നിർവചനങ്ങളും പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളാണ് പ്രാർത്ഥന എന്നൊരു വിഷയം. നമ്മുടെ ജീവിതത്തിൽ അത്ര വളരെ അർത്ഥവത്തായ ഒരു ശുശ്രൂഷയാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ. ഈ ദിവസങ്ങളിൽ നാം ഓരോരുത്തരും ഈ പ്രാർത്ഥനയുടെ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കർത്താവുമായിട്ടുള്ള ഒരു സംസാരം അല്ലെങ്കിൽ കർത്താവിനോട് നമുക്ക് സംസാരിക്കാൻ കിട്ടിയ ഒരു ഏക വഴിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പലരും പല നിർവചനങ്ങളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം നടപ്പാക്കുന്നത്, അതുപോലെ ഒരു പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കുവാൻ ഇടയായിത്തീർന്നു, ദൈവം നമ്മുടെ വഴിയിൽ പാകിയിരിക്കുന്ന ദൈവ കരുതലിന്റെ വിത്തുകൾ നമ്മുടെ കണ്ണുനീരിനാൽ നനയണമെങ്കിൽ മാത്രമേ അത് കിളിർന്ന ഫലം കായ്ക്കുകയുള്ളൂ. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാർത്ഥന എത്ര മതിയായതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ 2 തരത്തിലുള്ള പ്രാർത്ഥനയെ പറയുവാനായിട്ട് ആഗ്രഹിക്കുവാണ്. അതിനാധാരമായി ലൂക്കോസിന്റെ സുശേഷം 18:10-14 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറയക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാകിയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നേടുന്നതിലൊക്കെയും പദാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായ വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ഉപമ എല്ലാവർക്കും വളരെ ലളിതവും എല്ലാവർക്കും സുപരിചിതവുമായ ഒരു ഉപമയാണ്. 2 തരത്തിലുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥനയുടെ ചില പ്രായോഗികമായ കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ
ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ഒരു രൂപാന്തരം ഉണ്ടാകണം. ഇവിടെ ചുങ്കക്കാരന്റെ പ്രാർത്ഥന നമുക്ക് കാണാനായിട്ട് സാധിക്കും. താൻ പ്രാർത്ഥിച്ച ശേഷം താൻ വീട്ടിലോട്ട് എങ്ങനെയാ മടങ്ങിപ്പോയെ, നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ചുങ്കക്കാരന്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥിച്ച സമയത്ത് തനിക്ക് ഒരു രൂപാന്തരം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമുക്കറിയാം റോമർ 12:2 പറയുന്നുണ്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അതൊരു ദൈവീയ കൽപ്പനയാണ്. നമുക്ക് രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് വളരെ ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കും. കേവലം നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് പറയുക മാത്രമല്ല, നാം പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കുന്നു, നമുക്ക് എത്രമാത്രം ദൈവത്തോടുള്ള ബന്ധമുണ്ട്, അല്ലെങ്കിൽ നാം എത്രമാത്രം ആഴത്തിലാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രാർത്ഥന ഇരിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ആവശ്യ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. എന്നിലുപരി നമുക്ക് ആത്മീയമായിട്ടുള്ള വളർച്ച, അതൊരു പുതുക്കം നമുക്ക് ഉണ്ടാകേണ്ട ആവശ്യമാണ്. ഇവിടെ ചുങ്കക്കാരന്റെ പ്രാർത്ഥന കണ്ടോ, താൻ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ മടിച്ച്, അത്രയ്ക്ക് താൻ അതിനുള്ള യോഗ്യതയില്ല. താൻ പറഞ്ഞു, ഞാൻ പാപിയാണ്, ദൈവമേ എനിക്ക് അങ്ങോട്ട് നോക്കാൻ പോലും ഉള്ള ഒരു ഇതില്ല. അങ്ങനെ പറഞ്ഞാണ് താൻ തനിക്കൊരു ആത്മീയ ഒരു പുതുക്കം പ്രാപിക്കാനായിട്ട് ഇടയത്. പ്രാർത്ഥിച്ച പോലെ അല്ല ആ ചുങ്കക്കാരൻ മടങ്ങി വീട്ടിൽ പോയത്, നീതീകരിക്കപ്പെട്ടവനായി പോയി. അവന്റെ ജീവിതത്തിൽ ഒരു പുതുക്കം പ്രാപിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. നാം ഈ നാളുകൾ വളരെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കോമീയമായ കാര്യങ്ങൾക്ക്, ദൈവവേലയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. നാം ആ വിഷയങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നാം എത്രമാത്രം ആത്മീയ പുതുക്കം പ്രാപിക്കുന്നു, ഓ ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രയോജനമാണെന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ആ സന്നിധാനത്തിന്റെ പ്രവാഹം നമ്മുടെ മേൽ വീഴുകയാണ്, ദൈവത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കുകയാണ്. അത്രമാത്രം മഹത്തരമായ ഒരു ശുശ്രൂഷയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാർത്ഥന. അതുപോലെ തന്നെ നാം എത്രമാത്രം ദൈവത്തോട് കൂടുതൽ സംസാരിക്കുന്നുവോ അത്രമാത്രം ആത്മീയ ചൈതന്യം നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുകയാണ്. നമുക്കറിയാം ദൈവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ സമയം ചെലവഴിക്കും, നമുക്ക് പുതുക്കം പ്രാപിക്കും. അതുപോലെ ആത്മീയമായ ഒരു ചൈതന്യം നമുക്ക് ലഭിക്കുകയാണ് നാം ദൈവസ്ഥ പ്രാർത്ഥിക്കുമ്പോൾ. നമുക്കറിയാം ആടിയതേ ഇല്ലെന്നാണ് അവിടെ പറയാനായിട്ട് ഇടയാത്തിരുന്നത്. അവൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് അവർക്ക് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ദൈവിക ആ ചൈതന്യം അവളുടെ ജീവിതത്തിൽ ലഭിച്ചായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്തേഫാനോസ് തനിക്ക് ആ പ്രതികൂലമായ സാഹചര്യത്തിൽ മുട്ടുകുത്തി താൻ പ്രാർത്ഥിച്ച് തന്റെ മുഖം അത്ര ശോഭിതമായ, അല്ലെങ്കിൽ ദൈവപുത്രന്റെ പോലെ മുഖം പ്രകാശിപ്പാൻ ഇടയായിത്തീരുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ചൈതന്യം ഉണ്ടാകുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രാർത്ഥന വളരെ ഒരു അത്യാവശ്യമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കും അതൊരിക്കലും നമുക്കൊരു നഷ്ടമല്ല, അത് നമുക്കും പ്രാർത്ഥിക്കുന്നവർക്കും അത് അനുഗ്രഹമാണ്. ഇയ്യോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം എത്രമാത്രമാണ് ഇയ്യോബിനെ മാനിച്ചത്, തനിക്കുണ്ടായിരുന്നതിന് ഇരട്ടി അനുഗ്രഹങ്ങൾ കൊടുത്താണ് ദൈവം ഇയ്യോബിനെ മാനിച്ചത്. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ആത്മീയ ചൈതന്യമുള്ളവരായി തീരുമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി നമുക്ക് പുതുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ചുങ്കക്കാരന്റെ തനിക്കും ഒരു ആത്മീയ ചൈതന്യം ഉണ്ടാവാനായി തീർത്താൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ തനിക്കും അവിടെ ഒരു ആത്മീയ ചൈതന്യം പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന രണ്ടും പറയുമ്പോൾ പ്രാർത്ഥനയുടെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു അളവോ അതിന്റെ ഒരു വലുപ്പവും അല്ല ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, ഒരു ക്വാളിറ്റി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം, ക്വാളിറ്റി, പ്രാർത്ഥന ക്വാളിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ വലിയ പാരഗ്രാഫിൽ പ്രാർത്ഥിക്കുകയോ വലിയ വൊക്കാബുലറികൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതല്ല ദൈവം പ്രസാദിക്കുന്നത്, നമ്മുടെ ഹൃദയമാണ് ദൈവം കാണുന്നത്. ഇവിടെ പരീശന്റെ പ്രാർത്ഥന നാം വായിച്ചല്ലോ, താൻ തന്നെ തന്നെ പുകഴ്ത്തുവാണ് അവിടെ ചെയ്തത്. പക്ഷേ തനിക്ക് സംഭവിച്ച തനി അവിടെ അവസാന വാക്യം കാണാൻ സാധിക്കും, ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിപ്പോയി, മറ്റവൻ അങ്ങനെയല്ല. തനിക്ക് യാതൊരു ആത്മീയ മുന്നേറ്റം ഉണ്ടാകാൻ സാധിച്ചില്ലെന്ന് നമുക്ക് ആ വാക്യത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. താൻ കർത്താവിനോട് പറഞ്ഞതൊക്കെ തന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് പറയുവാനായിട്ട് ഇടയാത്തീരുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പാടില്ല. നാം ചുങ്കക്കാരനെ പോലെ തന്നെ നാമും ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന വളരെ എത്രമാത്രം ദൈവസന്നിധിയിൽ നാം താഴ്ന്നു പ്രാർത്ഥിക്കണം, അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചുങ്കക്കാരന്റെ പ്രാർത്ഥന വളരെ ലഘുവായിരുന്നു, പക്ഷേ തനിക്ക് വളരെ നല്ലൊരു ആത്മീയ മുന്നേറ്റമാണ് അവിടെ ഉണ്ടായത്. പക്ഷേ
പരീശനോ താൻ വന്നതുപോലെ യാതൊരു ആത്മീയ നന്മയും പ്രാപിക്കാതെ മടങ്ങി പോവാനാണ് ചുങ്കക്കാരന് പരീശനിടയായിത്തീരുന്നത്. പരീശന് അനേക കാര്യങ്ങൾ പ്രാർത്ഥനാ പോയിന്റ്സ് ഉണ്ടായിരുന്നു. ദീർഘമായ ഒരു പ്രാർത്ഥനയായിരുന്നു പരീശന്. പല കാര്യങ്ങളും ദൈവത്തോട് പറയുവാനുണ്ടായിരുന്നു. എന്നാൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥനയോ വളരെ ഒതുങ്ങി നിന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. എന്നാൽ അത് നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ആദ്യ പ്രാർത്ഥനയാണ് ദൈവം പ്രസാദിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കല്ലെന്നല്ല, എന്നാലും പ്രാർത്ഥന ചെറുതായാലും വലുതായാലും പ്രാർത്ഥിക്കുന്ന ആളുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നതെന്ന് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കൊരു നല്ലൊരു താഴ്മനഭാവത്തോടു കൂടി നാം പ്രാർത്ഥിക്കണമെന്നാണ് ഈ ഭാഗങ്ങളോട് ദൈവം നമ്മളോട് പറയുന്നത്. ഒന്നാമത് നമ്മൾ പുതുക്കം പ്രാപിക്കണം നമ്മുടെ പ്രാർത്ഥനയിലൂടെ. അതുപോലെ നമ്മൾ ആത്മ ചൈതന്യം ഉള്ളവരായിരിക്കണം. നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നമുക്കൊരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഹൃദയത്തിൽ അകൃത്യം കരുതിയാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന്. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. നമ്മുടെ ഹൃദയ ശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ നമുക്ക് ഏറ്റുപറച്ചിലൂടെയാണ് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. നമുക്കറിയാം നാം ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ കേവലം ഒരു ചടങ്ങായി മാത്രം തീരാതെ നമ്മുടെ ജീവിതത്തെ നാം ശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇന്നെ ജീവിത ശൈലിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധി നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മൾ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. ആ പരീശനെ പോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് നമ്മളെ അനുരൂപപ്പെടുത്താതെ ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും പ്രവർത്തിക്കുകയുള്ളൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധിയോടുകൂടി വെടിപ്പോടുകൂടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന, നമ്മുടെ അന്തരീകരണങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നമ്മുടെ ഹൃദയത്തിലെ യാതൊരു പ്രവൃത്തിയും നിൽക്കാതെ വന്നു. നമുക്കറിയാം നാം ഇനിയും പ്രാർത്ഥിക്കാൻ പോകണം അനേക ദൈവമക്കൾക്ക് വേണ്ടി, അനേക രോഗികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോകും. അപ്പം ഞാൻ മുഖാന്തരം ഇന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരിക്കലും തടസ്സമാകരുത്. എന്റെ എന്തെങ്കിലും കുറവശമുണ്ട് ദിവസം ഏറ്റു പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച് ദിവസനിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് ഈ പ്രാർത്ഥിക്കുക മാത്രമല്ല, നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കേണ്ട ഒരു അനുഭവം, പ്രാർത്ഥനയുടെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കാൻ വേണ്ടി, അതുപോലെ നമുക്ക് ദൈവത്തിന്റെ പ്രസാദകരമായ പ്രാർത്ഥനകൾ ചെയ്യുവാൻ വേണ്ടി ദൈവം നമ്മളെ ഇടയാക്കേണ്ടതിന്, നമ്മുടെ ഹൃദയം ഏത് തരത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത്, ആ ബോധ്യത്തോടുകൂടി നാം പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യകരമായ ഒരു കാര്യമാണ്. അപ്പോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക മാത്രമല്ല, നമുക്ക് ഓരോരുത്തരും ദൈവസന്നിധിയിൽ ആത്മബോധം പ്രാപിക്കാനായിട്ട് കഴിയും. അതുപോലെ ദൈവത്തോട് നല്ലൊരു ബന്ധം പുലർത്തുവാനായിട്ട് കഴിയും നമ്മുടെ പ്രാർത്ഥനയിലൂടെ. കേവലം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും അതുപോലെ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കാൻ വേണ്ടിയും നമുക്ക് സാധിക്കും. അത്ര പ്രസാദകരമായ ഒരു പ്രാർത്ഥന നയിപ്പാൻ ദൈവം നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഇടയാകേണ്ടതുണ്ട്. ആ പരീശന്റെ പ്രാർത്ഥന പോലെ നമ്മൾ പ്രാർത്ഥിക്കാതെ, ചുങ്കക്കാരന്റെ പ്രാർത്ഥന പോലെ നമുക്ക് വളരെ താഴ്മയോടെ നമ്മളെ ദൈവസ്ഥാനെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പുതുക്കം പ്രാപിക്കേണ്ട പ്രാർത്ഥനകൾ പ്രാപിപ്പാൻ, അവരുടെ ദൈവിക തേജസ് നമ്മളിൽ ലഭിക്കേണ്ടതിന്, ആത്മീയ ചൈതന്യം പ്രാപിക്കുന്നവരായി നമുക്ക് ദൈവസ്ഥാനെ പ്രാർത്ഥിക്കാം. നമുക്കറിയാം പ്രാർത്ഥന കൊണ്ട് സാധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ആത്മീയ നന്മയാണ് നാം പ്രാർത്ഥന കൊണ്ട് സാധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഒരു മാതൃകയുള്ള ജീവിതം നയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നമുക്ക് പ്രാർത്ഥിക്കേണ്ട വളരെ അത്യാവശ്യകരമായ ഒരു കാര്യമാണ്. ഒരിക്കൽ നാല് സ്വഭാവ രീതിയുള്ള കൂട്ടുകാർ തമ്മിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഒരാള് ദൈവത്തിൽ ഒട്ടും വിശ്വസിക്കാത്ത ഒരാളാണ്. ആള് പറഞ്ഞ്, ഓ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ദൈവം ഒന്നുമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. വേറൊരു കൂട്ടര് പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരു കൂട്ടർ ദൈവം ഉണ്ട് എന്നാലും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. പിന്നെ ഒരു കൂട്ടർ വിശ്വാസികളാണ്. അവര് പറഞ്ഞ്, ഓ ഞാൻ വിശ്വാസിയൊക്കെയാ, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, വെച്ചാൽ ദൈവം എന്നെ കുറിച്ച് എല്ലാം അറിയും, എന്റെ കാര്യങ്ങളെല്ലാം ദൈവം അറിയും, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഇവർ നാലുപേരെ ഇങ്ങനെ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കൂട്ടുകാരനുണ്ട്, അവൻ ഒരു രോഗിയാ, നമുക്ക് അവനോട് ചോദിക്കാം പ്രാർത്ഥനയുടെ അർത്ഥം എന്തോ ജീവിതത്തിൽ. അപ്പോൾ അവര് നാല് കൂട്ടരും കൂടെ തന്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു, അയാളാണ് ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്, അയാളോട് ചോദിച്ചു, നീ ജീവിതത്തെ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ആ രോഗിയായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്നും ദൈവത്തെ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നുണ്ടെന്ന്. അന്നേരം അവര് ചോദിച്ചു, നിനക്ക് രോഗത്തിന് സൗഖ്യം ലഭിച്ചോ? അന്നേരം പറഞ്ഞില്ല, എനിക്ക് സൗഖ്യം ലഭിച്ചില്ല, പക്ഷേ ഞാൻ എന്റെ രോഗം മരണത്തിലെ അവസാനിക്കുള്ളൂ, എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. അപ്പൊ ആ നാല് കൂട്ടരും വളരെ ചിന്തിച്ച്,
ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോയിട്ടും തനിക്ക് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് സന്തോഷമാണെന്ന്. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഏതവസ്ഥയും നാം പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഏതൊരു അവസ്ഥയിലും സന്തോഷവാനാണെന്ന് നമുക്കറിയാം. നമ്മള് ഇവിടെ പല ആന്റിമാരും അവരുടെ സാക്ഷ്യങ്ങളും മെസ്സേജിന്റെ ഇടയ്ക്കൊക്കെ അവർ ആ ജീവിതാനുഭവങ്ങൾ പറയുമ്പോഴും അവര് സന്തോഷത്തോടുകൂടിയാണ് പിന്നെ പറയുന്നത്. പക്ഷെ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് വളരെ ഏതൊരു പ്രതികൂലത്തിന്റെ മധ്യയിൽ പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നേടുവാൻ അല്ലെങ്കിൽ എന്തോ സന്തോഷമുള്ളവരാണ്. പക്ഷെ അത് ഒരു ദൈവവൈതലിന് മാത്രമേ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം യോന മത്സ്യത്തിന് വായി കിടന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ നമുക്കറിയാം ഒരു ദൈവവൈതലിന് ഏതൊരു അവസ്ഥയിലും പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതാണ് ദൈവം നമുക്കൊരു ആത്മീയ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിനായി കഴിയുന്നത്. നമുക്ക് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസികളാണെന്നല്ല, നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്ത് അനേക പ്രാർത്ഥനയുള്ള അനേക ശുശ്രൂഷകളുള്ളതാണ്. നാം ഓരോരുത്തരും ശുശ്രൂഷ മുഖത്താണ്, കുടുംബജീവിതം നയിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥന മുഖാന്തരം നമ്മുടെ കുടുംബം, നമ്മുടെ സുവിശേഷ വേല, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. അപ്പം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം രൂപാന്തരപ്പെടുന്ന പ്രാർത്ഥനയായിരിക്കണം. നമ്മൾക്ക് തന്നെ രൂപാന്തരപ്പെടണം. അതുപോലെ തന്നെ ആത്മീയ ചൈതന്യമുള്ളവരായിരിക്കണം. ഹൃദയവിശുദ്ധിയോടെ ദൈവസേനയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ, എങ്കിൽ മാത്രം നമ്മുടെ പ്രാർത്ഥന പ്രസാദകരമായി തീരുകയുള്ളൂ. കേവലം നമ്മൾ നമ്മുടെ ഹോമി ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കാതെ ആത്മീയ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നമുക്ക് ഒഴിച്ചുകൂടാത്തൊരു കാര്യമാണ്. അതിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ഏതൊരു മേഖലയിലും പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് ശോഭിക്കപ്പെടുവാനും സാധിക്കും. നമുക്കറിയാം അനേക വേദവന്ധുവന്മാർ പറയുന്നുണ്ട്, പ്രസംഗിച്ച് ഞാൻ ഒന്നും നേടിയില്ല, പ്രാർത്ഥിച്ച് ഞാൻ നേടിയതേ ഉള്ളൂ എൻ്റെ ജീവിതത്തിലെ നന്മകൾ. അപ്പൊ പ്രാർത്ഥനയാണ് നമ്മുടെ സഫലത്തിന്റെ അടിസ്ഥാനം. ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാർത്ഥനയോട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശാന്തമാരി എന്നെ കുറിച്ച് കുറച്ചൊക്കെ വിവരിച്ചെങ്കിലും ഞാൻ ആന്റി പറഞ്ഞ പോലെ ഞങ്ങൾ എഴുമറ്റൂർ താമസിക്കുന്ന ഹസ്ബൻഡ് സുശേഷകനാണ്. ഒരു മോളുണ്ട്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങൾ സന്തോഷത്തോടെ, ആത്മീയമായ സന്തോഷത്തോടെ കടന്നു പോകുന്നു. ദൈവത്വത്തോടെ ഞങ്ങളെ സഹായിക്കുന്നു. ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയ കാര്യങ്ങളൊക്കെ ടെസ്റ്റിമണിയായിട്ട് പറയണമെന്നുണ്ടായിരുന്നു. സമയത്തിന്റെ പരിമിതി കൊണ്ട് ദൈവം ആ സമയങ്ങളിലൊക്കെ ദൈവം വഴി നടത്തി. പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു ഫലമാണ് ഞാൻ തന്നെ, എന്റെ പ്രാർത്ഥന ഒരു ഫലം തന്നെയാണ് ഞാൻ തന്നെ. ബൈബിൾ സ്കൂളിലെ പഠനം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം അവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ഒരു കൃപയുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാനും. അതുപോലെ തന്നെ ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒരു സുശിക്ഷ വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ വചനം നന്നായി അറിയുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പ്രസംഗിക്കാൻ നല്ല കഴിവുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ പ്രാർത്ഥന പോലെ ദൈവം ഒരു സുശിക്ഷനെ തന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ വേലയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. ഞങ്ങളെ മൊത്തം പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വേലയിൽ വിശ്വസ്തയോടെ നിൽക്കേണ്ടതിനല്ല ദൈവത്തിന്റെ പ്രാർത്ഥനയെ ചോദിക്കാൻ എനിക്ക് സമയം തന്ന ഇതിന്റെ ഭാരഭാഗികളോട് നന്ദിയും സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ദൈവം നാം പ്രാർത്ഥിക്കും.